മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പത്ത് ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് അറുപത്തി അയ്യായിരത്തിൽ താഴെ തീർത്ഥാടകരാണ് ഇന്നലെ എത്തിയത് ഇന്ന് രാവിലെ മുതൽ കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങി ആദ്യ ടൈം പൂർത്തിയാക്കിയ പോലീസ് സംഘം ഇന്ന് മടങ്ങും എം ജി പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീഷ് രാവിലെ സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകൾ എങ്ങനെ തിരക്കെങ്ങനെയുണ്ട് പ്രതീഷ് ആറിജിത്ത് ഇന്നലെ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണം പൊതുവേ കുറവായിരുന്നു അറുപത്തി നാലായിരത്തോളം തീർത്ഥാടകർ മാത്രമായിരുന്നു ഇന്നലെ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് എത്തിയത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടക തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇതിനോടകം തന്നെ മുപ്പതിനായിരത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്ന കാര്യം രാവിലെ മുതൽ തന്നെ പതിനെട്ടാം പടിക്ക് താഴെയും ഈ ഭക്തർ ഈ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട് നടപ്പന്തെല്ലം താരതമ്യേന തിരക്കുണ്ട് ഈ കൂടുതൽ തീർത്ഥാടകർ ഇന്ന് അയ്യപ്പ ദർശനം നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എഴുപതിനായിരത്തോളം തീർത്ഥാടകർ വെർച്വൽക്ക് വഴി അയ്യപ്പ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ദിവസങ്ങളിൽ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവായിരുന്നു കാരണം സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാൽ അത് ഈ ദർശനം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരുന്നു കാരണം സ്പോട്ട് ബുക്കിംഗ് വഴി എത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും അവർക്കെല്ലാം തന്നെ ദർശനം ഒരുക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ പതിനായിരത്തിന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഭക്തർ ഈ വെള്ളിയാഴ്ച ദർശനം നടത്തിയിരുന്നു ഞായറാഴ്ച പൊതുവേ തിരക്ക് കൂടുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിലും ഇന്നലെ തിരക്ക് കുറവായിരുന്നു വരും ദിവസങ്ങളിൽ എന്തായാലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം പന്ത്രണ്ട് വിളക്കിന് ശേഷമാണ് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം പൊതുവേ വർദ്ധിക്കുന്നത് ഇന്ന് ഈ ശബരിമല തീർത്ഥാടനം തുടങ്ങി പത്ത് ദിവസം പിന്നിടുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ ഇതര സംസ്ഥാനത്ത് നിന്നും കേരളത്തിൽ നിന്നും ശബരി ശബരിമലയിൽ എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തിരക്ക് കൂടിയാലും വളരെ സുഗമമായ രീതിയിൽ തന്നെ ഭക്തർക്ക് അയ്യപ്പ ദർശനം നടത്താനുള്ള സാഹചര്യം നിലവിൽ സന്നിധാനത്തുണ്ട് മറ്റ് ക്രമീകരണങ്ങളും ും പോലീസും ശരി സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഇന്നേക്ക് പത്ത് ദിവസം പൂർത്തിയാവുകയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു എം ജി പ്രതീഷ് സന്നിധാനത്ത് നിന്ന്